ഏതൊരു യാത്രികനും എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വഴിയാണ് ഈ മൂന്നാറിൽ നിന്ന് മറയൂര് പോകുന്ന റോഡ്. എൻ്റെ മുന്നിൽ കണ്ടോ, നമ്മൾ റൈഡ് പകുതി പോയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അടിപൊളി ഒരു ഓംലേറ്റ് കഴിഞ്ഞത് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട്. ട്രാവൽകപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അടുത്തത് രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായി രാവിലെ ഒരു റൈഡ് പോകാൻ പോകണം. നമ്മുടെ റിസോർട്ടിൽ നിന്ന് നമ്മുടെ മറയൂര് പോകുന്നൊരു ലെക്കം വാട്ടർഫോൾ ഉണ്ട്. അങ്ങോട്ടൊരു ചെറിയൊരു റൈഡ് പോകാൻ പോവാണ്. അപ്പോൾ രാവിലെ ഓരോരുത്തരായിട്ട് റെഡിയായി കൊണ്ടിരിക്കുന്നു, കുറേയൊക്കെ റെഡിയായി. രാവിലെ നമ്മൾ കാണുന്നൊരു അടിപൊളി കാഴ്ചയാണ്, സൺറൈസ് ആയി നമ്മുടെ റിസോർട്ട് അവിടെ കാണാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്നൊരു ചെറിയ റൈഡാണ് ടു ലക്കം വാട്ടർഫോൾ. നല്ല കിടിലം വ്യൂ ഏരിയ ആണ് നമ്മൾ ആ മറയൂര് പോകുന്ന റോഡ്. കാര്യം ടീ പ്ലാന്റേഷനും വാഗ മരങ്ങളും ഒക്കെയാണ്. വാഗമരം പൂത്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ബട്ട് ഒരു അടിപൊളി റൈഡായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ട്രാവ്കപ്പ്. അപ്പോൾ നമ്മുടെ റിസോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. ഗുഡ് മോർണിംഗ് ഹരീഷോ. ഹരീഷ് ബ്രോ ഒക്കെ രാവിലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്. ദിലീപ് ബ്രോയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ. ഇതാണ് അവരുടെ പൂളെന്ന് പറയുന്നത്, നമ്മുടെ റിസോർട്ടിൻ്റെ ആർബർ റിസോർട്ടിൻ്റെ പൂൾ ഇതാണ്. രാവിലെയൊക്കെ കുളിച്ചാണ് അടിപൊളി ആയിരിക്കും കേട്ടോ. നല്ല നല്ല ഉഗ്ര രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ആ ഒരു സൺറൈസ് ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെയും മഞ്ഞിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ആ കാണുന്നതെല്ലാം കോട്ടേജസ് ആണ്. അവർക്ക് ഒന്ന് രണ്ട് അഞ്ച് കോട്ടേജ് ഉണ്ട്. പിന്നെ നല്ല രസമാണ് കോട്ടേജൊക്കെ കാണാനായിട്ട്. പിന്നെ ഇത് ക്ലബ് റൂംസ് ആണ്. ക്ലബ് റൂംസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരികയാണെങ്കിൽ, ഫാമിലിയോ ഗ്രൂപ്പ് ഓഫ് പയ്യന്മാരോ ഒക്കെ വരികയാണെങ്കിൽ അവർക്കിങ്ങനെ ക്ലബ് റൂം എടുത്ത് നിൽക്കാൻ അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് ക്ലബ് റൂംസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ മെയിൻ കോട്ടേജ് വരുന്നുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. നല്ല പൂക്കളും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ദിലീപ് ബ്രോ ഒക്കെ അവിടെയാണ് താമസിച്ചത്. നമ്മൾക്ക് ആക്ച്വലി അവിടെ തരാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ബുക്കിങ്ങിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ ദിലീപ് ബ്രോ ഒക്കെ അവിടെയാണ് താമസിച്ചത്. രാവിലെയൊക്കെ നല്ല വ്യൂ ആണ്. ആ ഒരു സൺറൈസ് ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ വീഴുന്നത് നല്ല ഭംഗിയാണ്. കണ്ട, ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ ഒരു കാഴ്ച. ഇത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ ബാക്കി ടീമുകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അനൂപ് ബ്രോ ഗുഡ് മോർണിംഗ്. ഹനീഷ് ബ്രോ ഗുഡ് മോർണിംഗ്. നമ്മുടെ ജസീൽ ബ്രോ എന്തി? ഇവിടെ ക്ലബ് റൂംസ് ഉണ്ട്, കോട്ടേജ് ഉണ്ട്, പിന്നെ ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റൈൽ സ്റ്റേ ഉണ്ട്. അപ്പാർട്ട്മെന്റ് സ്റ്റൈൽ സ്റ്റേ ആണ് ഞാനും അനീഷ് ബ്രോയൊക്കെ നിന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ റൂം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രിയും നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റ് കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ റൈഡിന് പോകാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആയാലോന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ആർബർ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ലോഞ്ച് ആണ്. നമ്മൾ ഇന്നലെ ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഞാനും അനീഷ് ബ്രോയും അനോഹൊക്കെ സ്റ്റേ ചെയ്ത് അവിടെയാണ്. അതാണ് ഞാൻ അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞിരുമ്പോൾ അപ്പാർട്ട്മെൻറ്റുമില്ല. നമുക്ക് അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ലോഞ്ച് ഒക്കെ. നമ്മളിങ്ങനെയാണ് കയറി ചെല്ലുന്നത്. കോട്ടേജൊക്കെ താഴെയാണ്. ഇതവരുടെ റിസപ്ഷൻ ലോഞ്ചാണ്. കാറൊക്കെ പാർക്ക് ചെയ്യാം. കാറിപ്പോൾ ഇവിടെ ഫുള്ളാണെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ കോട്ടേജ് വരുന്ന റിസപ്ഷനിൽ നിന്ന് താഴോട്ടാണ് കണ്ടോ. രാവിലെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു സൺറൈസിൻ്റെ ഒരു ഗോൾഡൻ ഷവറൊക്കെ അടിച്ച് നല്ല രസമാണ് കാണാൻ. സ്കൈയൊക്കെ നല്ല ബ്ലൂ. കഴിക്കാനായിട്ട് ഇതാ ജാം, ബട്ടർ, ബ്രെഡ്, ടോസ്റ്റ്, നല്ല മെഷീൻസ്, പിന്നെ ദോശ ഉണ്ടല്ലേ. ദോശ ദോശ സാമ്പാർ ചട്നി, പിന്നെ കോഫി ടീ ഒക്കെ ഇനി വരുമായിരിക്കും. ജ്യൂസൊക്കെ ഒന്നും തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കഴിക്കാം. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ റൈഡ് പോകാനായിട്ട് നമ്മളെല്ലാവരും റെഡിയായി. ഓരോ വണ്ടികളായിട്ട് എടുത്ത് ലൈനൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ വയ്ക്കുകയാണ്. ഇനി ഗ്ലോവ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് ഒരു അടിപൊളി ഒരു റൈഡ് നമ്മുടെ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡാണ്.
പോകാൻ പോകുന്നത്. നല്ല കിടില റൂട്ടാണ്, ഏതൊരു റൈഡേഴ്സിൻ്റെയും ഒരു ഡ്രീം റൂട്ടാണത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ആദ്യം വണ്ടിയൊക്കെ ഒന്ന് ലൈനപ്പ് ആവുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡ് പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ നല്ല അടിപൊളി മൂന്നാറിൻ്റെ ഒരു തണുപ്പും, പിന്നെ ആ ഒരു സൂര്യ ഉദിച്ചതിൻ്റെ ആ ഒരു ഗോൾഡൻ ഷവറും, പിന്നെ ആ ഒരു പച്ചപ്പും, ആ ഒരു ഭംഗി എല്ലാം കണ്ട് ആസ്വദിച്ചാണ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരു ഒരു എന്താ പറയുക, റൈഡേഴ്സിനെ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന എല്ലാ തരം ഒരു കാലാവസ്ഥയും ഒരു വൈബുമാണ് നമ്മൾ രാവിലെ അതുവഴി നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളീ പോകുന്ന വഴി കാഴ്ചകളുടെ ഒരു വിസ്മയം തന്നെ തീർക്കുന്ന വഴിയാണ്. കാര്യം പ്ലാന്റേഷൻസും ഒരുപാട് ടീ പ്ലാന്റേഷൻസ് ഇങ്ങനെ എന്താ പറയുക പച്ച പരവതാനി പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ നല്ല നല്ല മലയോരങ്ങളും നല്ല ആ ഒരു സ്കൈയും ആ ഒരു നീല കളർ സ്കൈയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആയിരുന്നു നമ്മളീ പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റുന്നത്. കോർണറിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു റോഡാണ് നമ്മുടെ ഈ മറയൂരിൽ നിന്ന് മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന ഈ മറയൂർ റോഡ്. കാര്യം കോർണറിങ്ങിന് പറ്റിയ റോഡാണ്, ഇഷ്ടംപോലെ കോർണറിങ് ചെയ്യാം. പിന്നെ ഞാൻ അത്ര കോർണറിങ് ചെയ്യാൻ എക്സ്പേർട്ടൊന്നുമല്ല, ബട്ട് എന്നെ കൊണ്ട് രീതിയിലാവുന്ന രീതിയിൽ കുറച്ച് കോർണറിങ് ഒക്കെ ചെയ്ത് നോക്കി. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല കാഴ്ചകളും നല്ല റോഡുമാണ് ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു മഞ്ഞൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് ആ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടും ദേഹത്തൊക്കെ ആ തണുപ്പിങ്ങനെ തട്ടിയും ഒരു അടിപൊളി റൈഡാണ് നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓടിച്ചു വന്നപ്പോൾ കണ്ടൊരു സ്ഥലം ഇതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങ് വിദൂരയിൽ ദൂരയിൽ ഇങ്ങനെ മലനിരകളും പിന്നെ കംപ്ലീറ്റ് പച്ചപ്പും അതിൻ്റെ നടുക്കോടും റോഡും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നല്ലൊരു സീനറി എന്ന് പറയാം. അപ്പോൾ നമ്മളിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു റൈഡറിനെ സംബന്ധിച്ചോളം ഇത്രയും നല്ലൊരു സീനറി കൂടെ അല്ലെങ്കിൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പം അവരുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു സന്തോഷം ഒരു ഫീൽ അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും. എന്താ പറയുക, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ റോഡ് വഴി പോകുമ്പോൾ നമുക്ക് കാണാനും പറ്റുന്നത് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നത്. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത് ഇതുവഴി യാത്ര ചെയ്ത് മാത്രം അനുഭവിക്കേണ്ട ഒരു ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ചു വന്നപ്പോൾ മനസ്സിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹം കുറച്ച് മഞ്ഞോടുണ്ടായിരുന്നെങ്കിൽ നന്നായനേന്ന്. അങ്ങനെ ആഗ്രഹിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ക്ലൗഡിയും മഞ്ഞൊക്കെ ഇങ്ങനെ ആ ഒരു മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ തട്ടിപ്പോകുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു മഞ്ഞ് പ്രതീക്ഷയാണ് പോകുന്നത്. അത് വല്ലാത്ത ഫീൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു പോകുന്ന എക്സ്പീരിയൻസും ആ ഒരു വൈബ് കൂടെ കിട്ടിയത്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയോടുകൂടി വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്നതിൻ്റെ ഒരു ഭംഗിയല്ല, പച്ചപ്പിനിടയിൽ കൂടെ ചുവപ്പ് പെയിൻ്റ് അടിച്ച് കെ എസ് ആർ ടി സി. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. കാഴ്ചകളുടെ ഗംഭീര കലവറയാണ് നമ്മുടെ ഈ ഒരു മറയൂർ മൂന്നാർ റോഡ് എന്ന് പറയുന്നത്. മുന്നിൽ കംപ്ലീറ്റ് ക്ലൗഡി മഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ആ ഒരു മഞ്ഞിൻ്റെ ഇടയിൽ കൂടിയാണല്ലോ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളൊരു, അതേപോലെ വാഗമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു വഴി ഇതാണ്. വാഗമരം ഇപ്പോൾ പൂത്തിട്ടില്ല, പൂത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വാഗമരത്തിൻ്റെ ആ ഒരു കളറും കൂടെ കുറച്ച് നമുക്ക് ഈ ഒരു കാഴ്ചയിൽ ഭംഗി കൂട്ടിയേനെ എന്നാണ് ഞാൻ പറയുന്നത്. ഏതൊരു യാത്രികനും എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വഴിയാണ് ഈ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡ്. എൻ്റെ മുന്നിൽ കണ്ടോ ആ ഒരു പച്ചപ്പിനിടയിൽ മഞ്ഞിങ്ങനെ തട്ടി തലോടി പോകുന്നത്. ഇതൊക്കെ കണ്ട ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു റൈഡറിനായാലും അതോ ഇനി ബൈക്കിലായാലും കാറിൽ പോകുന്നവർക്കായാലും ഒരുപോലെ ഈ വഴി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി മൂന്നാറ് വരുന്നവർ ഇതുവഴി ഒന്ന് റൈഡ് ചെയ്യുക. കാര്യം അതിനി ഫാമിലി ആയിട്ട് വരുന്നവരായാലും റൈഡേഴ്സ് ആയാലും കപ്പിൾസ് ആയാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഒരു അടിപൊളി റോഡാണ് ഈ മൂന്നാറിൻ്റെ മറയൂർ പോകുന്ന റോഡ്. നമ്മളെ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാജിക്, അത് തന്നെയാണ്, വേറൊന്നും പറയാനില്ല. ഇറ്റ്സ് റിയലി എ മാജിക്. നമ്മളീ കാണുന്ന പ്രകൃതിയുടെ ആ ഭംഗി നമ്മൾ എത്രത്തോളം വീഡിയോയിൽ കാണിച്ചാലും അത് നേരിട്ട് നമ്മളിവിടെ വന്ന് കാണുന്നതിൻ്റെ അത്രയും ഒരു ഭംഗി തരാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തന്നെ.
ഇപ്പം നമ്മൾ മറയൂർ എന്തായാലും പോകുന്നില്ല, നമ്മൾ ലക്കം വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ മൂന്നാർ മറയൂർ റോഡിലാണ് ലക്കം എന്ന് പറഞ്ഞ വാട്ടർഫോൾ. അപ്പം ലക്കം വാട്ടർഫോൾ വരെ പോയി ഒന്ന് വാട്ടർഫോളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. കാര്യം മറയൂർ ലക്കം വാട്ടർഫോളിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. നമുക്ക് മെയിനായിട്ട് ഈ റോഡ് വഴി പോകുമ്പോൾ നമുക്ക് നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒറ്റ മോട്ടീവിലാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. എന്തായാലും ഈ റോഡ് വഴി പോകില്ല. അപ്പം നമ്മൾ എന്തായാലും മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ ലക്കം വാട്ടർഫോളിൽ കാണാമെന്ന് ചോദിച്ചപ്പം ലക്കമാണ് നമ്മുടെ എൻഡ് പോയിന്റ്. അവിടെ പോയി ലക്കം വാട്ടർഫോൾ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ സൈഡിൽ കുട്ടി കുട്ടി കടകളുണ്ട്. അവിടെ നല്ല ബ്രെഡ് ഓംലേറ്റും ഓംലേറ്റും നല്ല ചൂട് നൂഡിൽസൊക്കെ കിട്ടും. പണ്ട് ഞാൻ ആരതിയായിട്ട് മൂന്നാറിന്ന് മറയൂർ പോയപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ഓംലേറ്റൊക്കെ മേടിച്ച് കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മ വീണ്ടും ഒന്ന് കോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ലക്കം വാട്ടർഫോളിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റിൽ നിന്ന് നല്ലൊരു കടയിൽ നിന്ന് ഒരു ഓംലേറ്റൊക്കെ മേടിക്കാമെന്ന് മനസ്സിലൊക്കെ കണ്ടിങ്ങനെ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോൾ എൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ഒരു ടീ ഫാക്ടറിയാണ്, നല്ല രസമുള്ള ടീ ഫാക്ടറിയാണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു ടീ സെയിലിൻ്റെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ഗാർഡനിങ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇതൊരു വണ്ടിയിൽ പോകാനായിട്ട് കണ്ടോ. റൈറ്റ് സൈഡിൽ അവർ ഗാർഡനിങ് പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ടീ ഫാക്ടറിയാണ്, നല്ല രസമാണ് ഇതൊഴി പോകാൻ. അതേപോലെ റൈറ്റിൽ കാണുന്ന കുറേ മരങ്ങൾ, സാധാരണ ചില സമയത്ത് പോകുമ്പോൾ നല്ല പൂക്കൾ ഇങ്ങനെ പൂത്തിക്കുക, അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മൂന്നാർ മറയൂർ റോഡിൽ ഒരുപാട് വാഗമരങ്ങളുണ്ട്. അപ്പോൾ ഈ വാഗമരങ്ങൾ പൂത്ത സമയത്ത് ഇതുവഴി പോകണം. പൂക്കുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഈ ഒരു പച്ചപ്പിനിടയിൽ ആ വാഗമരത്തിൻ്റെ ഓറഞ്ച് കളർ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ മരവും പിന്നെ റോഡിലൊക്കെ ഇങ്ങനെ കിടക്കുകയായിരിക്കും ആ വാഗപ്പൂക്കൾ, വാഗമരത്തിൻ്റെ പൂക്കൾ. അപ്പം ഭയങ്കര ഭംഗിയായിരിക്കും ആ ഒരു സമയം ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ വാഗമരങ്ങൾ നല്ല ഓറഞ്ച് കളറിൽ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഫുൾ പച്ചപ്പിലെ ഓറഞ്ച് മാത്രം ഇങ്ങനെ ഭയങ്കര ഹൈലൈറ്റായി നിൽക്കും. അങ്ങനെ ഞങ്ങൾ അതാ ലക്കം വാട്ടർഫോൾ എത്തി. ലെഫ്റ്റിൽ കാണുന്നതാണ് ലക്കം വാട്ടർഫോൾ പോകുന്ന എൻട്രി. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ലക്കം വാട്ടർഫോൾ ഒന്ന് പോയി കാണണം. വണ്ടിയൊക്കെ നമ്മളിവിടെ ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് വാട്ടർഫോൾ, നമുക്ക് ജസ്റ്റ് വാട്ടർഫോൾ ഒന്ന് പോയി കാണാം. ആ വാട്ടർഫോൾ ഇങ്ങനെ ഒഴുകി വരുന്ന കേട്ടോ ഇവിടെ കാണാതെ. വെള്ളം കുറവാണ്, എന്നാലും നമുക്കൊന്ന് പോയി കാണാമല്ലേ. വണ്ടി എല്ലാം ഇവിടെ നിരത്തി നമ്മളിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്കം വാട്ടർഫോളിൻ്റെ എൻട്രൻസിൽ കയറി. 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ ലക്കം വാട്ടർഫോൾ കാണാനായിട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ, വെള്ളം കുറവുള്ള സമയമാണ്. എന്നാലും നമുക്ക് വാട്ടർഫോൾ ഒന്നും കാണാം. 50 രൂപ കുറച്ച് കൂടിപ്പോയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 50 രൂപ കുറച്ച് കൂടുതലാണ്. എന്ത് പറയുന്നത്, 50 രൂപ കുറച്ച് കൂടുതലല്ലേ? കൂടുതലോ? 50 രൂപ കുറച്ച് കൂടുതലല്ലേ? 50 രൂപ കുറച്ച് കൂടുതലാണ്. ചെറുതായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും നോക്കാം. വാട്ടർഫോൾ ഇതുകൊണ്ടോ ലക്കം വാട്ടർഫോൾ ഏരിയ കയറി കാണുക. അവിടെ നല്ല വെള്ളമുണ്ട്, കുഴപ്പമില്ലാത്ത ഫുൾ കാടും അടിപൊളിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നീട് ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അപ്പം കയ്യിൽ ബാക്ക് ഉണ്ടെന്ന് സൂക്ഷിക്കണം. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കുക. കാരണം മുമ്പ് ഞാൻ പാലൊരു ചോദിച്ചപ്പോൾ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായത് കുറങ്ങനായിട്ട് അതിന് അടിയാൻ വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവർ അതും കൂടെ സൂക്ഷിക്കുക. നല്ലൊരു വാട്ടർഫോളാണ്. അപ്പോൾ ഇതാണ് മൂന്നാറിന് മറയൂർ പോകുമ്പോൾ ഉള്ളൊരു ലക്കം വാട്ടർഫോൾ. അപ്പോൾ ഞങ്ങൾ ലക്കം വാട്ടർഫോളെ കണ്ടിട്ട് തിരിച്ചു വന്നു. ഇനി നമ്മളെല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തിരിച്ച് മൂന്നാറിലേക്ക് പോകാണ്. പോകുന്ന വഴിക്ക് നല്ല കുറച്ച് വ്യൂ സ്പോട്ട്സിൽ ഇരുന്നിട്ട് ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. Tell, just trust that I'll keep it locked in a cell. Never revealing no secrets you're keeping. These promises strong as a spell. I'll never tell, അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ലൊരു കട കണ്ട്, നല്ലൊരു സ്പോട്ടിലൊരു കട കണ്ട് നിർത്തണം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരു കിടിലൻ ഓംലേറ്റോ ബ്രെഡ് ഓംലേറ്റോ എന്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ്.
നമ്മൾ റൈഡ് പകുതി പോയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അടിപൊളി ഒരു ഓംലേറ്റ് കഴിക്കാം. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല ചൂട് ഓംലേറ്റ് കഴിക്കാം. കുഞ്ഞു കടയാണ്, നമുക്ക് ഓംലേറ്റ് ഉണ്ട്, ബ്രെഡ് ഓംലേറ്റ് ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്, ചായ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനും പിന്നെ ആ ഒരു നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് നല്ല ചൂട് ഓംലേറ്റ് കഴിക്കും. അങ്ങനെ ഞങ്ങളൊരു ചായയും പിന്നെ കുറച്ച് ബ്രെഡ് ഓംലേറ്റും ഓംലേറ്റും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇനി തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ രാവിലെ മൂന്നാറിന്ന് മറയൂർ റോഡ് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചകളും നല്ല ഒരു എക്സ്പീരിയൻസും നല്ല റൈഡും ആയിരുന്നു. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ മൂന്നാറിന്ന് മറയൂർ പോയി, നമ്മൾ തിരിച്ചു വന്നു. ലക്കം വാട്ടർഫോളിൽ പോയി തിരിച്ചു വന്നു, മറയൂർ പോയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല നല്ല കാഴ്ചകൾ കാണാം, നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകൾ, പ്രകൃതി എന്താണെന്നും പ്രകൃതി ഭംഗി എന്താണെന്നും അതൊക്കെ നമുക്ക് കൺകുളിർക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റോഡാണ് നമ്മുടെ ഈ മൂന്നാറിന്ന് മറയൂർ പോകുന്നത്. അപ്പോൾ മൂന്നാർ വരുന്നവർ ഡെഫിനറ്റ്ലി ഒരു ഡ്രൈവ് പോകേണ്ട ഒരു കിടിലർ റൂട്ടാണ്, മസ്റ്റ് ഡ്രൈവ് റൂട്ടാണ് നമ്മുടെ മൂന്നാറിന്ന് മറയൂർ പോകുന്ന റോഡ്. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് ഈ റൈഡ് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ഒരു റൈഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ട്രാവ്കപ്പ്. ബൈ. I'm just a fool.